നമസ്തേ. നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം യോഗ ചരിത്രം ഒരു നിയമ കോടതി പോലെയാണ് എന്നാണ്. യോഗ ചരിത്രം എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ കോടതി പോലെയാണ് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ലോകത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്, ഈ പ്രകൃതിയുടെ ഉള്ളിലുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി എല്ലാം എന്നിലാണ്, ഞാൻ അവയിലല്ല എന്ന് പറയുന്നത്, എല്ലാം എന്നിലാണ് നിലകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക ചരിത്രം ഒരു നിയമ കോടതി പോലെയാണ് എന്ന് പറയുമ്പോൾ, ഈ ചരിത്രത്തിന് ഈ ലോകത്തിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. അവിടെയും നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്നുള്ളത് എന്നുള്ള ആ ഒരു നിയമത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകമായി നമുക്ക് അനുസരിക്കേണ്ടി വരുന്നത്. എന്നാൽ നമുക്ക് തന്നെ സ്വയമായ ഒരച്ചടക്കവും ഒരൊതുക്കവും അടക്കവും നമുക്കവിടെ ഉണ്ടെങ്കിൽ ഈ നിയമം നമ്മളെയും അനുസരിച്ചു വിടണം എന്നുള്ളതാണ്. എന്നാൽ നമുക്കങ്ങനെ പറ്റുന്നില്ലെങ്കിൽ, നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളീ ലോക ചരിത്രത്തിൻ്റെ ഈ നിയമങ്ങളെ നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു, ഈ നിയമങ്ങളെ നമ്മൾ പിന്തുടരേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് നല്ല ഒരു ഒതുക്കവും അച്ചടക്കവും ഒരു കൃത്യനിഷ്ഠയും ദൃഢനിശ്ചയവും നമുക്ക് നമ്മുടെ ഉള്ളിൽ കൃത്യമായി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഇവിടെയുള്ള ഈ ലോക നിയമങ്ങൾ നമുക്കും ഇഷ്ടമുള്ളതായിരിക്കും, നമുക്കും പ്രിയമുള്ളതായിരിക്കും, നമുക്കും അനുസരിക്കാൻ പറ്റുന്നതും നമ്മളെ അനുസരിപ്പിക്കാനും പറ്റുന്നതും ആയിരിക്കും എന്നുള്ളത് അത്രയും വ്യക്തതയുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രം ഒരു നിയമപ്രവൃത്തി പോലെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഒരു ഭാവങ്ങളും തീരുമാനങ്ങളും നമുക്കുണ്ടെങ്കിൽ ഈ നിയമങ്ങളെല്ലാം നമ്മളെയും അനുസരിച്ചു തുടങ്ങും എന്ന് നമുക്കിവിടെ വ്യക്തമായി പറയാൻ പറ്റും. വ്യക്തമായി ഇവിടെ നമുക്കതിനെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.